നമസ്കാരം. കഴിഞ്ഞ റംസാനെ 10 ടൺ ഈത്തപ്പഴമാണ് യുഎഇയിൽ നിന്നും താത്തയും ചങ്കും കേരളത്തിൽ എത്തിച്ചത്. അതിൽ എത്ര സ്വർണം കടത്തിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിഷ്കളങ്കരെ, സിപിഎമ്മിലെയും സർക്കാരിലെയും ഉന്നതർക്ക് പുറമേ സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയ്ക്ക് മതതീവ്രവാദ സംഘടനകളുമായും ബന്ധം. എസ്ഡിപിഐ നേതാക്കൾക്കൊപ്പമുള്ള സ്വപ്നയുടെ ചിത്രങ്ങളും പുറത്തുവന്നു. യുഎഇ കോൺസുലേറ്റ് പ്രതിനിധികൾ എസ്ഡിപിഐ പ്രവർത്തകർക്കൊപ്പം ആലമ്മൂട് കടിച്ചാറ ക്യാമ്പുകൾ സന്ദർശിച്ച് ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ചിത്രമാണ് പുറത്തുവന്നത്. 2018 ഓഗസ്റ്റ് 17 എസ്ഡിപിഐ പ്രവർത്തകനായ ജാഫർ മാലിക്കാണ് ഫേസ്ബുക്കിൽ ചിത്രം പോസ്റ്റ് ചെയ്തത്. വിദേശത്തു നിന്നുള്ള സ്വർണ്ണ കള്ളക്കടത്തിന് പിന്നിൽ മത തീവ്രവാദികൾ ഉള്ളതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പ്രധാന പണസ്രോതസ്സാണ് സ്വർണ്ണ കള്ളക്കടത്ത്. ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള ഏതാനും പ്രമുഖ ജ്വല്ലറികൾക്കും ഇതിൽ പങ്കുള്ളതായി നിരവധി തവണ വാർത്തകൾ വന്നിരുന്നു. യുഎഇ കോൺസുലേറ്റ് എസ്ഡിപിഐ പോലുള്ള വിവാദ സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചതും സംശയത്തിലാണ്. നിരവധി ആരോപണങ്ങൾ നേരിടുന്ന സംഘടനയെ കോൺസുലേറ്റുമായി ബന്ധപ്പെടുത്തിയത് സ്വപ്നയാണെന്നാണ് വിവരം. ഇതിനിടെ സ്വർണക്കടത്തു കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന ആരോപണമുയർന്നതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എം ശിവശങ്കറിനെ മാറ്റി പകരം ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിർ മുഹമ്മദിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി. സ്വർണക്കടത്തിൽ അന്വേഷണം ശക്തമാകുന്ന സാഹചര്യത്തിൽ എം ശിവശങ്കറിനെ ഉൾപ്പെടെ കസ്റ്റംസ് ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിൽ ഇരിക്കുമ്പോൾ ശിവശങ്കർ ചോദ്യം ചെയ്യപ്പെട്ടാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ പ്രതിക്കൂട്ടിലാകും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം എന്നീ മൂന്ന് വകുപ്പുകളുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. 4 കേന്ദ്ര ഏജൻസികൾ പിന്നാലെയുമുണ്ട്. കസ്റ്റംസ് അന്വേഷണം തുടങ്ങി. സിബിഐ, എൻഐഎ, എൻഫോഴ്സ്മെന്റ് എന്നിവ കാര്യങ്ങൾ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.